ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദോസ് ഫേഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കപ്പ കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് ആദ്യമേ കപ്പ നമുക്ക് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത് ഉടക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കേണ്ടതാണ്. അതിലേക്ക് ഒരു സവോള, ഒരു തക്കാളി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. അതിനായിട്ട് ഒരു ബൗൾ വെക്കുക. അതിലേക്ക് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കുക. സവോള ഒന്ന് വെന്ത് വരാനായിട്ട് അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, കപ്പയ്ക്ക് ആദ്യമേ പുഴുങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ സവോളയിൽ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കുക. സവോള അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക, കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഞാനിവിടെ രണ്ടെണ്ണം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കുരുമുളക് ചേർത്ത് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയും ചുവന്ന മുളകും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് അല്പം കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിൻ്റെ ടേസ്റ്റ് ഇതിൽ മുൻപന്തിയായിട്ട് നിൽക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കുക. വെള്ളം അല്പം മാത്രമേ ചേർത്ത് കൊടുക്കാതു, അധികം ആവരുത്. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലതുപോലെ ഉടച്ചതിന് ശേഷം മാത്രമേ കപ്പ ചേർത്ത് കൊടുക്കാതു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കും. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.